അപ്പോൾ എത്രയൊക്കെ മെഡിസിൻ എടുത്തിട്ടും ഈ സിംപ്റ്റംസ് കുറയുന്നില്ല, എന്നാലോ ടെസ്റ്റ് റിപ്പോർട്ടിൽ നോക്കുമ്പോൾ നമ്മളുടെ ഹോർമോൺസ് എല്ലാം അതിൻ്റെ കറക്റ്റ് ലെവലിലായിരിക്കും. രണ്ട് തരം തൈറോയിഡ് ഉണ്ട്, അതും നമ്മൾ മറക്കുന്നുണ്ട്. കാരണം രണ്ട് തൈറോയിഡും വരുന്ന കാരണങ്ങളും എൻറ്റയർലി ഡിഫറെൻ്റാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അത്രയ്ക്കും കഴിക്കുന്നില്ലെങ്കിലും ഭയങ്കരമായി അമിതമായി വണ്ണം വെക്കുന്നത്, അല്ലെങ്കിൽ അതേപോലെ തന്നെ കഴിച്ചാലും എത്ര കഴിച്ചാലും തടി വെക്കാത്തത്, ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ആണോ അല്ലെങ്കിൽ ഫങ്ഷണൽ തൈറോയിഡ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഹായ്, ഞാൻ ഡോക്ടർ ഹാമിദ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് തൈറോയിഡിനെ പറ്റിയാണ്. തൈറോയിഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് തൈറോയിഡ് എന്ന് പറയുന്നത്. എന്നാൽ എത്രയോ വർഷം തൈറോയിഡിനുള്ള ടാബ്ലറ്റ്സ് എടുത്തിട്ടും അതിൻ്റെ സിംപ്റ്റംസിലൊരു കുറവും വരാതെ എത്രയോ പേര്, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെ ഭയങ്കരമായി ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് തൈറോയിഡ് കാരണം ഉണ്ടാകുന്നത്. തൈറോയിഡ് കാരണം ഉണ്ടാകുന്ന പലതരം സിംപ്റ്റംസ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഡ്രൈ സ്കിൻ, ഭയങ്കരമായിട്ട് ത്രോട്ടും സ്കിന്നും ഡ്രൈ ആവണത്, അല്ലെങ്കിൽ കോൾഡിനോട്, തണുപ്പിനോട് ഉള്ള ഭയങ്കര ഒരു സെൻസിറ്റീവ്നെസ്. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അത്രയ്ക്കും കഴിക്കുന്നില്ലെങ്കിലും ഭയങ്കരമായി അമിതമായി വണ്ണം വെക്കുന്നത്, അല്ലെങ്കിൽ അതേപോലെ തന്നെ കഴിച്ചാലും എത്ര കഴിച്ചാലും തടി വെക്കാത്തത്, ഭയങ്കരമായി മെലിഞ്ഞു പോകുന്നത്, അത് ഹൈപ്പർ തൈറോയിഡിസം. അപ്പോൾ അങ്ങനെ പലതരം സിംപ്റ്റംസ് ഉണ്ട്. അപ്പോൾ എത്രയൊക്കെ മെഡിസിൻ എടുത്തിട്ടും ഈ സിംപ്റ്റംസ് കുറയുന്നില്ല, എന്നാലോ ടെസ്റ്റ് റിപ്പോർട്ടിൽ നോക്കുമ്പോൾ നമ്മളുടെ ഹോർമോൺസ് എല്ലാം അതിൻ്റെ കറക്റ്റ് ലെവലിലായിരിക്കും. അപ്പോൾ ഇത് എത്രത്തോളം നിങ്ങളെ ബാധിക്കുന്നു എന്നുള്ളത് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് അതറിയുന്നത്. കാരണം ഇത്രയും ചിലവ് ചെയ്ത് കഷ്ടപ്പെട്ട് ആ ഒരു റെജിമെൻ ഫോളോ ചെയ്തിട്ടും ഒരു റിസൾട്ട് ഇല്ല, എന്നാൽ ടെസ്റ്റിൽ മാത്രം കറക്റ്റാണ് എന്ന് മാത്രം കാണിക്കുമ്പോൾ അതൊരു ഫലമില്ലാത്ത ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, നിങ്ങൾ മിസ് ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡയറ്റാണ്. അപ്പോൾ മറ്റൊന്ന്, രണ്ട് തരം തൈറോയിഡ് ഉണ്ട്, അതും നമ്മൾ മറക്കുന്നുണ്ട്. കാരണം രണ്ട് തൈറോയിഡും വരുന്ന കാരണങ്ങളും എൻറ്റയർലി ഡിഫറെൻ്റാണ്. നല്ല വ്യത്യാസമുള്ള രണ്ട് കാരണങ്ങൾ കാരണമാണ് രണ്ട് തൈറോയിഡും വരുന്നത്. അപ്പോൾ ഒന്ന് ഫങ്ഷണൽ തൈറോയിഡ്, ഒന്ന് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ എല്ലാവർക്കും അറിഞ്ഞു വന്ന ഒരു വാസ്തവം, ഒരു കാര്യമാണ് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് എന്ന് ഉള്ളത്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ്, ഒന്ന് ആൻറ്റി ടി പി ഒ, ഒന്ന് എ ടി ജി, ആൻറ്റി തൈറോ പെറോക്സിഡേസ് ആൻഡ് ആൻറ്റി തൈറോ ഗ്ലോബുലിൻ എന്ന് പറഞ്ഞ രണ്ട് ടെസ്റ്റുകൾ. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ആണോ അല്ലെങ്കിൽ ഫങ്ഷണൽ തൈറോയിഡ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് വേർതിരിച്ചതിന് ശേഷം നമ്മൾക്ക് രണ്ടിൻ്റെയും ഡയറ്റ് പാറ്റേണിൻ്റെ കൂടെ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫങ്ഷണൽ തൈറോയിഡ് എന്ന് പറയുന്നത് മെയിൻലി ഒരു മെറ്റബോളിക് ഡിസീസ് തന്നെയാണെന്ന് പറയാം. കാരണം അത് ലിവർ എന്ന് പറയുന്ന നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗൻ, അതിന് വരുന്ന വീക്കമോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഫാറ്റ് ഡെപ്പോസിഷൻ, ഫാറ്റി ലിവർ, ഇതെല്ലാം കാരണമാണ് ഈ ഫസ്റ്റ് ഫങ്ഷണൽ തൈറോയിഡ് എന്ന് പറയുന്ന തൈറോയിഡ് വരുന്നത്. കരൾ വീക്കമുണ്ടെങ്കിൽ തന്നെ രണ്ട് വിധത്തിലാണ് ഹൈപ്പോ തൈറോയിഡ് കാണപ്പെടുന്നത്. ഒന്ന്, T4, T3 കൺവേർഷൻ നടക്കുന്നത് കരളിലാണ്. അപ്പോൾ ഇത് ഈ ലിവർ ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഈ ഒരു കൺവേർഷൻ നടക്കുന്നില്ല. T3 എന്ന് പറയുന്നതാണ് നമ്മളുടെ ബോഡി യൂസ് ചെയ്യുന്ന ഫോം, തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ ഫോം. അത് സാധിക്കാത്തപ്പോൾ, ആ ഒരു കൺവേർഷൻ നടക്കാത്തപ്പോൾ നമ്മളുടെ ബോഡി ഡിറ്റക്റ്റ് ചെയ്യുന്നത് തൈറോയിഡ് ഹോർമോൺസ് നമ്മളുടെ ബോഡിയിൽ ഇല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു കൺവേർഷൻ നടക്കാത്തപ്പോൾ നമ്മളുടെ സെൽസിലേക്ക് തൈറോയിഡ് ഹോർമോൺ വരുന്നില്ല. അപ്പോൾ ബോഡി വിചാരിക്കുന്നത് തൈറോയിഡ് ഹോർമോൺസ് പ്രൊഡ്യൂസേ ആയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് TSH അത്രക്കും ഹൈ ആയി കിടക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ. കരൾ വീക്കം കാരണം കൊണ്ട് തന്നെ വേറൊരു പ്രോസസ്സും നടക്കുന്നുണ്ട്. വേറെ ഒരു ചില ബോഡീസിൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന, ലേഡീസിൽ എല്ലാ മാസവും ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ ഈസ്ട്രജൻ നല്ലൊരു ഹോർമോണാണ്, പക്ഷെ അതിൻ്റെ യൂസ് കഴിഞ്ഞാൽ അതിനെ ലിവർ ഡീഗ്രേഡ് ചെയ്ത് ബോഡിയിൽ നിന്ന് ഒഴിവാക്കും. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ ബോഡിയിൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഈ ഒരു ഹോർമോൺ അടിഞ്ഞുകൂടാണ്.
അടിഞ്ഞുകൂടുമ്പോൾ ഈസ്ട്രജൻ ഡോമിനൻസ് എന്ന് പറയുന്ന ഒരവസ്ഥ വരെയാണ്. അപ്പോൾ ഈസ്ട്രജൻ പലതരം കാര്യങ്ങൾ പോയി ചെയ്യുന്നുണ്ട്, എന്താണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അമിതമായിട്ട് അടിഞ്ഞുകൂടുമ്പോൾ. അപ്പോൾ അതിലൊന്നാണ് തൈറോയിഡ് ഹോർമോണിനെ വേറൊരു പ്രോട്ടീൻ, തൈറോയിഡ് ട്രാൻസ്പോർട്ടിംഗ് പ്രോട്ടീൻ കൊണ്ടുപോയിട്ടാണ് സെൽസിൽ കയറ്റുന്നത്. ഈ രണ്ട് പ്രോട്ടീൻസിനെയും T3 തൈറോയിഡ് ട്രാൻസ്പോർട്ടിംഗ് പ്രോട്ടീനെയും അവർ തമ്മിലുള്ള ബോണ്ടിനെ പോയി സ്ട്രെങ്തൻ ചെയ്യാണ് ഈ ഈസ്ട്രജൻ എന്ന് പറയുന്നത്. അപ്പോഴും T3 സെല്ലിലേക്ക് അപ്ടേക്ക് ചെയ്യുന്നില്ല, കോശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ രണ്ട് വിധത്തിലാണ് ഫങ്ഷണൽ തൈറോയിഡ് അഫക്റ്റ് ആവുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് എന്ന് പറഞ്ഞാൽ ഫ്രീ റാഡിക്കൽ ഡാമേജ്. ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിൽ സാധാരണമായി എനർജി ഉണ്ടാക്കുമ്പോൾ വരുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് ഫ്രീ റാഡിക്കൽസ്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് നമ്മളുടെ ബോഡിയിൽ അമിതമാവാൻ കാരണം ബാഡ് ഫുഡ് ഹാബിറ്റ്സ് ആണ്. ഒന്നുമല്ല ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നത് കൊണ്ട്, അരി അല്ലെങ്കിൽ തിന, ഗോതമ്പ്, രാഗി, ഓട്സ്, അല്ലെങ്കിൽ അമിതമായിട്ട് റിഫൈൻഡ് ഓയിൽസ് യൂസ് ചെയ്യുന്നത് കൊണ്ട്, ഡീപ് ഫ്രൈഡ് ഐറ്റംസ്, ഇതെല്ലാം കാരണമാണ് ഈ ഫ്രീ റാഡിക്കൽസ് കൂടുന്നത്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് കൂടിക്കഴിഞ്ഞാൽ ചില ബോഡിയിൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ആകും. ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ആകുമ്പോൾ ഈ ATG എന്ന് പറയുന്ന ഈ രണ്ട് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞാൽ 70-80% അത് തൈറോയിഡ് പ്രശ്നമായിട്ടാണ് മാറുന്നത്. ഒന്നുമല്ല ഹൈപ്പോ തൈറോയിഡിസം, ഹാഷിമോട്ടോസ്, അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം, ഗ്രേസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് രണ്ടുമായിട്ട് എഫക്റ്റ് ആവും. അല്ലെങ്കിൽ ഒരു 10% അത് വെള്ളപ്പാണ്ട്, വിറ്റിലിഗോ എന്ന് പറയുന്ന ഡിസീസായിട്ട് മാനിഫെസ്റ്റ് ആവും. അല്ലെങ്കിൽ ഒരു 5% റുമറ്റോയിഡ് ആർത്രൈറ്റിസും സോറിയാസിസുമായിട്ട് കാണപ്പെടും. പക്ഷേ 70-80% ഇത് തൈറോയിഡ് പ്രശ്നമായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. അവിടെ നമ്മൾ ട്രീറ്റ്മെൻറ് കൊടുക്കേണ്ടത് ലിവറിനോ അല്ലെങ്കിൽ സാധാരണ കൊടുക്കുന്ന ഹോർമോൺ തെറപ്പിയോ അല്ല, ഈ ഒരു ഫ്രീ റാഡിക്കൽ ഡാമേജിനെ തടുക്കുന്ന ഒരു പ്രോട്ടോക്കോളിലേക്കാണ്, അല്ലെങ്കിൽ ഒരു തരം ട്രീറ്റ്മെൻറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. രണ്ട് സമയത്തും ഫങ്ഷണൽ ആണെങ്കിലും ശരി, ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് ആണെങ്കിലും ശരി, ഒരു മാസത്തേക്ക് ട്രീറ്റ്മെൻറ്റ്, നമ്മളുടെ ഭക്ഷണം ക്രമീകരണം തുടങ്ങിക്കഴിഞ്ഞാൽ ഡെയറി പ്രൊഡക്ട്സ്, പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു മാസത്തേക്ക് അറ്റ്ലീസ്റ്റ്. അതിൻ്റെ കൂടെ തന്നെ ഗ്രെയിൻസ്, നല്ല കാർബോഹൈഡ്രേറ്റ്സ്, ഫ്രൈഡ് ഫുഡ്സ്, ബേക്കറി ഐറ്റംസ്, ഇതെല്ലാം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് പകരമായിട്ട് നല്ലോണം നല്ല കൊഴുപ്പ്, നല്ല ഫാറ്റ്സ് എന്ന് പറയുന്ന മുട്ട അല്ലെങ്കിൽ നോൺ വെജ്, നട്ട്സ്, തേങ്ങ, വെളിച്ചെണ്ണ, ഇതെല്ലാം നല്ലോണം ധാരാളം കഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ നല്ലോണം വെജിറ്റബിൾസും കഴിക്കാം, വയറ് നിറക്കാം. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചോറും ബ്രെഡും ബേക്കറി ഐറ്റംസൊക്കെ കുറച്ചുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പട്ടിണി എടുക്കേണ്ടത്, എന്താണ് വേറെ കഴിക്കുന്നത്, എന്താണ് അതിനുള്ളൊരു പോംവഴി. അപ്പോൾ വയറ് നിറക്കാനായിട്ട് നല്ലോണം വെജിറ്റബിൾസ് വെച്ച് നല്ലോണം സൂപ്പ് ഉണ്ടാക്കി കുടിക്കാം, അല്ലെങ്കിൽ അത് സ്റ്റീം ചെയ്ത് ഉപ്പേരിയാക്കി കഴിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡയറ്റ് റെജിമെൻ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മന്തിനെങ്കിലും ഒരു മാസത്തിനെങ്കിലും നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ രണ്ട് തരം തൈറോയിഡ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനമുള്ളത്. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് അതിനനുസരിച്ചുള്ള കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളത് തൈറോയിഡ് പേഷ്യൻസിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സിംപ്റ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് അവർക്ക്. നമ്മളെന്ത് പറഞ്ഞാലും അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു രീതിയിൽ, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക്, നമ്മളൊരു കാര്യം എന്താണ് നടന്നതെന്ന് പോലും അവർക്കറിയില്ല, പക്ഷെ അതിന് ഭയങ്കര ഇറിറ്റേറ്റ് ആവുന്നത്, റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ആ ഒരു കണ്ടീഷൻ സഫർ ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അവർക്കും അവരുടെ ഇമീഡിയറ്റ് ഫാമിലിക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ വക സിംപ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾക്ക് ഒരു ഡെഫിനറ്റ് ക്യൂർ കണ്ടെത്താൻ പറ്റും, നമ്മൾക്ക് അതിൽ നിന്ന് റിവേഴ്സ് ചെയ്യാൻ പറ്റും. താങ്ക് യു, സീ യു നെക്സ്റ്റ് ടൈം.